ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് 22nd. എന്താ സംഭവം? നമ്മുടെ സ്വന്തം തലപതി വിജയുടെ ലിയോ 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 ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്ന ദിവസമാണ്. കാരണം നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ആൾട്ടർ ഈഗോ റെഡി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോ തുടങ്ങിയിട്ട് നമുക്ക് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. കാരണം അതിലെ ആ ഒരു ലുക്കും ആ സിംഹത്തിന്റെ ആ ഗർജിക്കുന്ന ആ ഒരു ഈ രൂപവും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അതിനകത്ത് കാണിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര പ്രതീക്ഷ തരുന്ന സംഭവമാണ്. വേറെ ലെവൽ. അതുകൂടാതെ അനിരുദ്ധിന്റെ മ്യൂസിക്കും. യെസ്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടും ഡാൻസും എല്ലാം കാത്തിരിക്കുകയാണ് നമ്മള്. അതിന്റെ ഇടയിലാണ് ഒരു സംഭവം വന്നിരിക്കുന്നത്. നമുക്കറിയാം ലിയോയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറാറുണ്ടല്ലേ. അപ്പം അങ്ങനെ ഒരു അപ്ഡേറ്റ് അതിന്റെ കപ്പിത്താൻ തന്നെ ലോകേഷ് കനകരാജൻ തന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ടാവും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുള്ളത്. വേറൊരു ലുക്കിലൊക്കെയാണ്, അതായത് കിട്ടില്ല ലുക്കിലാണ് ലോകേഷ് കനകരാജ് ഉള്ളത്. ഇനിയിപ്പോ എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ലോകേഷ് കനകരാജ് ഈ മൂവിയിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയവും ഇല്ലാതില്ല. ആ ഒരു ഇന്റർവ്യൂല് കുറച്ച് സംഭവങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ കാത്തിരിക്കുന്ന നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ. ഇന്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് എല്ലാരും ആദ്യം ചോദിക്കുക അലിയാനെ പറ്റി തന്നെ, എന്താണ് സംഭവം, എന്താ വരാൻ പോകുന്നത്, എല്ലാ സംഭവങ്ങളും. അപ്പോ ലോകേഷ് കനകരാജ് SS മ്യൂസിക്കിനെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ കുറച്ച് വിഷ്വൽസ് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നതാണ്. എന്റെ അടുത്തോളം 10 ദിവസം മാത്രമേ ഇനിയിപ്പോ തളപതിയുടെ ഒരു ഷൂട്ടിംഗ് ഡേയ്സ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇതുപോലത്തെ കുറെ അപ്ഡേറ്റ് അദ്ദേഹം പറയുന്നു. അത് മാത്രല്ല, ലോകേഷ് കനകരാജ് തളപതി കോംബോയിൽ ഈ മൂവി മാത്രല്ല, ഇനിയും മൂവീസ് വരാൻ കിടക്കുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാനുണ്ടാവില്ലല്ലോ. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ആദ്യം. அது வந்து எனக்கு ரொம்ப பயங்கர பாசிட்டிவா இருக்கு. ஐ மீன் படம் போறோம் தெரியும், மாஸ்டர் முடிக்கும் போதே எனக்கு தெரியும் விகோன ஜாயின் ஆகின்னு சொல்லி. அது எப்போங்கிறதா இருந்தது. சோ நான் விக்ரம் முடிச்சிருக்கும் போது அவரு பீஸ்ட் வாய்ஸ் எல்லாம் எனக்கு அவரோட படம் பண்றோங்கிறதே சந்தோஷம் தான். ஏன்னா நான் பயங்கர ஸ்ட்ரெஸ்டா ஆகும் மாதிரி கூட எடுக்கிற சீன் இன்டர்ம்ஸா இருக்கும், பயங்கர டென்ஷனான ஆக்ஷன் சீன்ஸா இருக்கும், பட் பயங்கர ஃபன்னா இருக்கும். அது செட்டே 25 சிரிச்சுட்டு ஜாலியா இருக்கு அந்த மாதிரி இருக்கும். அண்ட் இப்ப எனக்கு இன்னொரு എത്ര പടം ചെയ്യാനും എന്താ പറയാ, ഭയങ്കര ഫൺ ഫിൽഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നു എന്നാ പറയുന്നത്. അതായത് ലോകേഷ് കനകരാജ് പറയുന്നുണ്ട് ഈ 10 ദിവസം കൂടി ഉള്ളു തളപതി ഷൂട്ടിന്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ മിസ് ചെയ്യും. അപ്പൊ അതാണ് ഞാൻ ആലോചിക്കുന്നത്, എന്ത് തരം, അതായത് പടത്തിന്റെ ആ ഒരു മോഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വേറെ സംഭവമാണ് അല്ലേ. എനിക്ക് തോന്നുന്നത് ആ ഒരു സംഭവങ്ങളുടെ ഒരു സ്ട്രെസ് റിലീഫ് ഒക്കെ ആയിട്ടായിരിക്കാം ചിലപ്പോ അവര് ചിലപ്പോ സെറ്റിലൊക്കെ നല്ലോണം എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. മറ്റേതും പറഞ്ഞില്ല, അതായത് ഏകദേശം മുന്നേ പ്ലാൻ ചെയ്തായിരുന്ന സിനിമ. പക്ഷെ എന്താ പറയാ, രണ്ട് അതായത് തളപതിക്കും പടങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോകേഷ് കനകരാജിനും പടം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ഈ പടങ്ങളൊന്നും അല്ലടാ, ഇനി പടങ്ങളൊക്കെ എന്തായാലും വരും വരും, എന്തായാലും വരും. നമുക്ക് എന്തായാലും അടുത്തൊന്നും നോക്കാം. യെസ്. நான் ஸ்டாப் ஷூட் தான் கிட்டத்தட்ட ஒரு 150 நாள் ஸ்பான் டைம்ல நம்ம ஒரு 125 டேஸ் ஷூட் முடிக்கணும். அதான் டார்கெட் ஆரம்பிச்சோம். ஏன்னா நிறைய ஆர்டிஸ்ட் இருக்காங்க, எல்லாரோட டேட்ஸும் வேஸ்ட் பண்ணாம போகணும்னு சொல்லிட்டு. ஸோ அதனால இந்த ஆர்வம் தேவைப்படுது. ஸோ ஸ்டார்டிங் ஃப்ரம் காஷ்மீர்ல இருந்து இப்போ இந்த ஸ்கெடியூல் முடிவு வரைக்கும். ஓகே, 150 ദിവസത്തെ ஷூட்டிங் டோட்டல் ഉണ്ടായിരുന്നു. പക്ഷേ അത് 125 ദിവസത്തിനുള്ളിൽ തീർക്കാനുള്ള പ്ലാൻ ആയിരുന്നു അവരുണ്ടായ. അത് മാക്സിമം ബഡ്ജറ്റ് കുറക്കാനായിരിക്കും, ഓവർ നീളം കൂടുന്നതിനനുസരിച്ച് ബഡ്ജറ്റ് കൂടും. മറ്റേ സംഭവം ഇല്ലേ, അതായത് നമ്മൾ ഈ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോകുന്ന സമയത്ത് ക്ലൈമറ്റ് എല്ലാം മാറ്റർ ആണ്. അപ്പൊ നമ്മള് എല്ലാ സംഭവങ്ങളും നമുക്ക് ഫേവർ ചെയ്യണമെന്നില്ല. ശരിക്കും അത്രയും കശ്മീർ ആ ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാസ്റ്റ് ഒരുപാട് പേരുണ്ട്, അപ്പൊ അവരുടെ ഡേറ്റും ക്ലാഷ് ആവരുത്, കാരണം അവർക്കും വേറെ സിനിമകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതും കൂടിയാണ് ഇവര് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മളോട് പറയാത്ത കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ലോകേഷ് കനകരാജ് ഇങ്ങനെ മറച്ചു വെക്കുന്ന എന്തൊക്കെയോ മറച്ചു വെക്കുന്ന ഉണ്ട് ഫേസില്. അടുത്ത സ്ഥലത്ത് കേൾക്കാം, അതൊരു വലിയ സർപ്രൈസ് ആണ്. തുടങ്ങിയാലോ the big up
updates for Thalapathy's big update. Okay, 22nd, there's a bigger surprise. There is a big surprise. Yeah. Oh. Sir, another big surprise there is. Sir, another big surprise there is. Sir. Illa na. Na epi solradhu na the surprise ninga fans enjoy pannuvinga. நீங்களே தெரிஞ்சுப்பீங்க நான் சொல்ல விரும்பல. ஓகே, அது ஒரு பெரிய சர்ப்ரைஸ். பெரிய சர்ப்ரைஸ். அது ஒரே சர்ப்ரைஸா இல்ல மூணு மடங்கு வர போகுது? It's going to treat the day for fans. So it's a full day celebration. Yes. பிரியாணி சாப்பிடுவோம், கேக் சாப்பிடுவோம், வேற லெவல் ஜாலி பண்ணுவோம். அன்னைக்கு தளபதி ஃபேன்ஸ்க்கு ஒரு பெரிய தீபாவளி தான். Fantastic. ஓ. அல்ல இது எனக்கு தோணுனதே அன்னத்த தோசை இல்லே என்ன செய்யാൻ போறோம்னு வெச்சிருந்தீங்க. നമുക്ക് ഇനി അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നല്ലോ ലിയോന്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ് നമുക്ക് തരില്ലേ, അതുപോലത്തെ എന്തോ സംഭവം. ക്യാരക്ടർ പോസ്റ്റർ തരുമോ എല്ലാരും അന്ന് തന്നായിരുന്നു. പക്ഷേ ലോകേഷ് കനകരാജ് പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുള്ള് ദിവസവും ട്രീറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ അർത്ഥം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഫസ്റ്റ് സിംഗിൾ ഇട്ട് കൊണ്ട് മാത്രം പക്ഷെ പൊതുവെ എനിക്ക് തോന്നുന്നു തളപതിയായിട്ട് റിലേറ്റ് ചെയ്തത് എന്തെങ്കിലും ആയിരിക്കും. കാരണം എന്താ പറയുക, തളപതിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ അന്ന് തളപതിയുടെ എന്തെങ്കിലും ഇനി സ്പെഷ്യൽ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു കുഞ്ഞു ടീസർ ചെറുത് ഗ്ലിംസ് അതായിക്കൂടെ. അതായത് ഇപ്പൊ ഓൾറെഡി വിജയ് സാറിന്റെ കുറെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞതിൻ്റെ എന്തെങ്കിലും നല്ല പോർഷൻ എടുത്തിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഒരു നല്ല സാധനം നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കും. അത് മാത്രമല്ല ഗൂസ് ബംസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ്സ് അതിനകത്ത് ഉണ്ടാകും. എന്നാലും മാത്രമാണ് ശരിക്കും അതൊരു ട്രീറ്റ് ആവും. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാം അതിങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് ലിയോന്റെ ടൈറ്റിലൊക്കെ വന്ന സമയം നമുക്കറിയാം രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ ഇതന്നെയായിരുന്നു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അന്നത്തെ ദിവസം തളപതിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഗംഭീര സംഭവം. അതാണ് ഞാൻ പറയുന്നത്, ലോകേഷ് കനകരാജ് തന്നെ പറയുന്നുണ്ട്, നമ്മള് തള്ളു പറയുന്നല്ല, അങ്ങനെ തന്നെ പറയുന്നുണ്ട്, വലിയൊരു സംഭവമാണ് വരാനിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് അന്ന് ദീപാവലി ആയിരിക്കും എന്ന് പറഞ്ഞ ഫാൻസിന്. അപ്പം ദീപാവലി ആണെന്നുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ സംഭവം. എന്തായാലും സിംഗിൾ മാത്രല്ല, എന്തോ വലുത് വരാനുണ്ട് അല്ലെ. இவருக்காக சொன்னோம் அப்படின்னு இல்ல, செட்டில் ஆயிரத்தி பேரும் தெரியும். 8:30 or 9 o'clock ஃபர்ஸ்ட் ஷாட்னா 7 மணிக்கு அவர் வண்டியா இருந்திருக்கும். ஒரு நாள் கூட ஒரு 7:05, 7:10 இல்ல, 7 மணிக்கு அவர் வண்டியா இருந்திருக்கும். 9:30, 8:00 நான் கொஞ்சம் லேட்டா கூட வந்து ஷூட் ஆரம்பிக்கும். எனக்கு தெரிஞ்சது ஐ திங்க் மோர் தென் 110 days ஆஃப் ஷூட் நினைக்கிறேன். இப்போ ஒரு நாள் கூட செட் டைம் சொன்னதுக்கு 2 மணி நேரம் முன்னாடி வந்ததெல்லாம் இல்லை. அந்த மாதிரி குவாலிட்டிஸ் வந்து பாக்குறதுங்கிறது തളപതിയുടെ ആ ഒരു ഡിസിപ്ലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ ലിയോടെ തന്നെ മറ്റേ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അത് ട്രിബ്യൂട്ട് ടു ദ അദർ ക്രൂവിന് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ തളപതിയുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അതും പ്രത്യേകിച്ച് അതുപോലത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ പോയി നമ്മള്. എനിക്കൊന്ന് വാരിസിന്റെ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമയത്ത് ഡയറക്ടർ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ മറ്റുള്ള ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും സീനിയർ ആയിട്ടും കൂടി, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ ഫാൻ ബേസുള്ള ആൾ, അത്രയും മേലെ നിൽക്കുന്ന ആൾ പോലും ടൈമിംഗ് എന്ന് പറഞ്ഞാല് ഭയങ്കര, അതായത് ഒരു പുതിയ ആക്ടറിനെ പോലെ അത്രയും ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുന്ന സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ എനിക്ക് എല്ലാവർക്കും ആ ഒരു ഫാക്ടർ എന്താ പറയാ, കാരണം എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ആയിട്ട് പോവാൻ പറ്റാന്നുള്ളത്, അതും പ്രത്യേകിച്ച് എന്താ പറയാ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ ആവുന്ന സമയത്ത് വേണമെങ്കിൽ വിചാരിക്കാം ആ കുഴപ്പമില്ല, ഒരു മണിക്കൂർ കഴിഞ്ഞ് ചിലപ്പോ വേണമെങ്കിൽ ഞാൻ ഒരു 9 o'clock ആകുമ്പോ പോവാ എന്നൊക്കെ വിചാരിക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാരും എന്തായാലും വെയിറ്റ് ചെയ്യും എന്നറിയാം അല്ലെ. പക്ഷെ അവിടെ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഒന്നും വേണ്ട, ഞാൻ എല്ലാരെ പോലെ ഒരുപോലെ തന്നെയാണെന്നുള്ള രീതിയിൽ. അതാണ് ആ ഒരു ആക്ടറിന്റെ ക്വാളിറ്റി എന്ന്, അതാണ് ഡൗൺ ടു എർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും അല്ലെ. ரொம்ப நாள் கழிச்சு இல்ல அந்த கம்ஃபர்ட் சோன் வரணும் அப்புறம் எடுக்கலாம் சொல்லி எல்லாம் வெயிட் பண்ணி எல்லாம் எடுத்திருக்கோம். அதான் எனக்கு அவர் கொடுத்த ஸ்பேஸ் தான் ஸ்பேஸ் கொடுக்கலன்னா திருப்பி நான் வேற ஏதாவது ட்ரை பண்ணி இருந்திருக்கணும், கமர்ஷியலா ட்ரை பண்ணிருக்கணும்.
இது கம்ப்ளீட்டா நான் ஒரு செட் ஆஃப் ஃபிலிம்ஸ் பண்ணிட்டு இருக்கிற ஸ்டைல அவரு வச்சு பார்த்தா எப்படி இருக்கும்னு சொல்லி பண்ணது. அண்ட் இட் இஸ் பிகாஸ் ஆஃப் திஸ் மேன். ഇത് ഈ മൂവിയുടെ അപ്ഡേറ്റ് വരുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് കംപ്ലീറ്റ് ലോകേഷ് കനകരാജ് പടമാണെന്നല്ലേ. അപ്പോൾ ആ ഒരു സ്പേസ് വിജയ് സാർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് കംപ്ലീറ്റ്ലി നമുക്കറിയാം ആസ്റ്റർ ആണെന്നുണ്ടെങ്കിലും അത് ഫുള്ളി ലോകേഷ് കനകരാജ് മൂവി ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ട് പക്ഷെ ഈ വരാൻ പോകുന്ന പടം എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡയറക്ടർ മൂവിയാണ്. അതിന് തലപതിയും ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്ന ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം ചില സമയത്ത് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വേണം, ഫാൻസിന് വേണ്ടുന്ന സാധനങ്ങൾ വേണം, ഞാൻ തന്നെ പറയാം. കൈകടത്തൽ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലോകേഷ് പറഞ്ഞതിന്റെ ആ ഒരു ഇത്. കാരണം മാക്സിമം സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം. അപ്പൊ ഡയറക്ടറിന്റെ ആ ഒരു ഫുൾ ഫ്രീഡത്തോട് കൂടിയിട്ടായിരിക്കും നമ്മളിപ്പോ അതിനകത്ത് ഓരോ സംഭവവും കാണുന്ന സമയത്ത് അതെല്ലാം കോൺട്രിബ്യൂട്ടഡ് ബൈ ലോകേഷ് കനകരാജ്. അതായത് ലോകേഷ് കനകരാജിന്റെ എല്ലാ സിഗ്നേച്ചർ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആ സ്പേസ് കിട്ടുന്ന സമയത്ത് ആ ഡയറക്ടർക്കും ഭയങ്കര ഫ്രീഡാണ്. അപ്പൊ ഡയറക്ടർ എന്ത് ചെയ്യും, വിജയ് സാറിന്റെ സാധനങ്ങളും കൊടുക്കും, നന്നായിട്ട് ഉപയോഗിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ, നമുക്ക് ഗൂസ് ബംസ് വരുന്നത് അല്ലെ, ആ ഒരു ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുറെ നാളുകളായിട്ട് ഇപ്പോ ഉദ്ദേശിച്ച ഒരു സംഭവം ആയിരിക്കാം ചിലപ്പോ ലിയോ തരാൻ പോകുന്നത്. യെസ്, എന്തായാലും ലോകേഷ് പറഞ്ഞ രീതിക്ക് ഒരു ഗംഭീര സർപ്രൈസ് ആണ് 22nd വരാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല കോൺഫിഡന്റ് ഉണ്ട് ഫേസിൽ, ലോകേഷ് കനകരാജിന്റെ ഫേസിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ശരിക്കും. ഈ ഒരു പ്രൊജക്ട് ഏകദേശം കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജിലാണ്. അത് മാത്രമല്ല 22nd നമ്മളെ പോലെ തന്നെ നമ്മളുടെ റെസ്പോൺസ് അറിയാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് ലോകേഷ് കനകരാജും വെയിറ്റിംഗ് ആണ്. മാത്രമല്ല തലപതി ഒബ്വിയസ്ലി വെയിറ്റിംഗ് ആയിരിക്കും ആ ഡേക്ക് വേണ്ടിയിട്ട്. എന്തായാലും കിട്ടില്ല ആണെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിൽ തന്നെ. എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21st വൈകുന്നേരമോ അല്ലെങ്കിൽ മിഡ് നൈറ്റോ എന്തെങ്കിലും ഒരു സംഭവം ഇറക്കാൻ സാധ്യതയുണ്ടെന്ന്. അതായത് എന്താ പറയാ, നമ്മളെല്ലാരും 22nd എന്ന് പറയുമ്പോൾ രാവിലെ വെയിറ്റ് ചെയ്യാം. പക്ഷേ മോർണിംഗ് ഒരു 12 ആവുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇറക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വരും വരും. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ 19 നാളെ മുതൽ ഏകദേശം ആഘോഷം തുടങ്ങാൻ സാധ്യതയുണ്ട്. നാളെ മുതൽ ഓരോന്ന് വരാനും സാധ്യതയുണ്ട്. പാട്ടിന്റെ ഒരു സാധനം വരും, സിംഗിളിന്റെ എന്തെങ്കിലും അതൊരു സാധനം വരും. ലിയോന്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു അധികം വലിയ കാര്യമായിട്ട് വന്നിട്ട് പറയില്ല, സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലെന്തോ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അതെനിക്ക് തോന്നുന്നത് ലോകേഷ് കനകരാജ് തളപതി അത് തന്നെയാണ് കാരണം. ലോകേഷ് കനകരാജ് വന്നിട്ടോ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ വന്നിട്ടോ കുറേ തള്ളുന്നൊന്നുമില്ല. അവര് പറയുന്ന സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് കിട്ടുകയാണ്. കാരണം ആള് പറയാണ് ബിഗ് സർപ്രൈസ് വരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോ, ഇത്രയും കോൺഫിഡൻസിൽ പറയുമ്പോ നമ്മൾക്ക് ഒബ്വിയസ്ലി തോന്നും. കാരണം എന്താ, ഇത്രയും ദിവസം നമുക്ക് തന്നത് അല്ലെങ്കിൽ ഓരോ ന്യൂസും നമ്മൾ ചിലപ്പോ ഗോസിപ്പായിട്ട് വന്ന എന്തെങ്കിലും ന്യൂസ് ആയിരിക്കാം. കാരണം ഇതിനകത്ത് ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞ ന്യൂസിന് പുറമെ കുറേയധികം ന്യൂസ്, അത് മാത്രല്ല നമ്മളെ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് അല്ല, നമ്മളെ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ മൂവിയിൽ വരണം എന്നുള്ളത്. അതൊക്കെ വരുമോ എന്നുള്ളൊരു ഒരു ക്യൂരിയോസിറ്റിയാണ് ശരിക്കും. അതായത് അത് ആ പ്രതീക്ഷ ഉള്ള വെച്ചാൽ അത്രയും സിഗ്നേച്ചർ വെച്ചൊരു ഡയറക്ടർ ഇതുവരെ ഫ്ലോപ്പ് ഇല്ല, അതുപോലെ തന്നെ അത്രയും വലിയൊരു ആക്ടർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നോണ്ടാണ് നമുക്ക് ആ പ്രതീക്ഷയുള്ളത്. അപ്പൊ എന്തായാലും നമ്മള് കട്ട വെയിറ്റിംഗ് ആണ്. 22nd അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ നമ്മളറിയാണ്ട് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറയാം. ഒളിച്ചു കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം, നമ്മൾക്ക് കിട്ടി ഇത്രയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.